വിശേഷത്തിലേക്കാണ്. മലയാളത്തിന്റെ സൂപ്പർ ഹിറ്റ് തിരക്കഥാകൃത്ത് എസ് എൻ സ്വാമി ഇനി സംവിധായക വേഷത്തിലും ധ്യാൻ ശ്രീനിവാസിനെ നായകനാക്കിയുള്ള ചിത്രം ഓണം റിലീസായിട്ടായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുക. താൻ എഴുതിയ ഈ വിഷയം മറ്റൊരാളോട് പറഞ്ഞ് പ്രതിഫലിപ്പിക്കുന്നത് സാധ്യമാകില്ല എന്ന തോന്നലിലാണ് സംവിധായകനാകാനുള്ള തീരുമാനമെന്ന് എസ് എൻ സ്വാമി പറയുന്നു. തിരക്കഥ മാത്രമല്ല ഇനി മുതൽ തിരക്കഥാ സംവിധാനം എസ് എൻ സ്വാമി. ഗിന്നസ് റെക്കോർഡായിരിക്കും അല്ലേ? 72-ാമത്തെ വയസ്സിൽ ഫസ്റ്റ് ഡെബ്യൂ എന്ന് പറയുന്നത് പിന്നെ അത് 40-ഓളം വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഫസ്റ്റ് സിനിമ അല്ല സംവിധായകൻ അല്ലേ? 4 പതിറ്റാണ്ട് കാലത്തെ സിനിമാ ജീവിതത്തിനിടയിൽ ഒരിക്കലും തോന്നാതിരുന്ന ആ ചിന്ത എസ് എൻ സ്വാമിക്ക് ഉണ്ടായി. എഴുതുന്ന തിരക്കഥയ്ക്ക് സംവിധാനം കൂടി താൻ തന്നെ നേരിട്ടാകാം. കാരണം ഇതിനകത്ത് ഈ പെട്ടെന്ന് ഒരു വേറെ ഡയറക്ടർ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ സബ്ജക്റ്റ് ഇത് ഉൾക്കൊള്ളാൻ എളുപ്പമല്ല, ഇത്ര കോംപ്ലിക്കേറ്റഡാണ്. അപ്പോൾ അത് ഞാൻ എഴുതി പിന്നെ അവരെ പഠിപ്പിച്ചൊക്കെ സിനിമ ആയി വരുമ്പോഴേക്കും ചിലപ്പോൾ സമയം ഒരുപാട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ട്രൈ ചെയ്യാം. സേതുരാമയ്യനും സാഗർ എലിസ് ജാക്കിയും പിറവിയെടുത്ത എസ് എൻ സ്വാമിയുടെ കഥാലോകത്ത് നിന്നും പുതിയ കാല താരങ്ങളെ അണിനിരത്തിയുള്ള ചിത്രം കഥയെന്തെന്ന ചോദ്യത്തിനും ഒരു എസ് എൻ സ്വാമി സസ്പെൻസ്. വിചാരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു കാര്യം സംഭവിക്കാം. ഇപ്പൊ നമ്മളിങ്ങനെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫ്രണ്ട് വിളിക്കുക, അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് ഉണ്ടാവില്ലേ? അങ്ങനെ സംഭവം ഒരുപാടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറയും ദൈവമേ ഇവന് എത്ര ആയുസ് എന്നൊക്കെ പറയും അല്ലേ, ഒരുപാട് ആയുസ് എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ അത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും അത്ര കൃത്യമായ ഉത്തരവില്ല. നമ്മൾ പറയും അതൊരു ആക്സിഡൻ്റൽ ആയിരിക്കാം, ഈ കോയിൻസിഡൻസ് ആയിരിക്കാം എന്നൊക്കെ പറയും. അല്ല, അതിൻ്റെ പുറകിലൊരു സയൻസ് ഉണ്ട് എന്നാണ് ഞങ്ങൾ ഈ സിനിമയിൽ കൂടെ പറയുന്നത്. കൊച്ചി പാലക്കാട് എന്നിടങ്ങളിലാണ് ചിത്രീകരണം. സംവിധാന സഹായിയായി മകൻ കൃഷ്ണൻ ഒപ്പമുണ്ട്. മലയാളി ത്രില്ലടിപ്പിച്ച തിരക്കഥാകൃത്തിന്റെ കന്നി സംവിധാന സംരംഭം ഓണം റിലീസിനായാണ് തയ്യാറെടുക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.